ഇസ്ലാമിന്റെ ജിഹാദിനെ തീവ്രവാദമായി മനസ്സിലാക്കുകയും അരുത്. ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ പടച്ചറപ്പിന്റെ മാർഗത്തിലെ ത്യാഗ പരിശ്രമം എന്നാണ് അതിനർത്ഥം. ആ ത്യാഗ പരിശ്രമം ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഉണ്ടാകണം. ജിഹാദ് ചെയ്യാത്തവൻ മുസ്ലിം അല്ല, ജിഹാദ് ചെയ്യാത്തവൻ മുഅ്മിൻ അല്ല, ജിഹാദ് ചെയ്യാത്തവന് സ്വർഗല്ല, ജിഹാദ് ചെയ്യാത്തവന് മഗ്ഫിറത്തില്ല, ജിഹാദ് ചെയ്യാത്തവന് നരകമോചനല്ല, ജിഹാദ് ചെയ്യാത്തവന് പടച്ചറബിന്റെ ഇള്ളുണ്ടാവില്ല, തൃപ്തി ഉണ്ടാകില്ല. എങ്കിലെന്താ ജിഹാദ്? ജീവിതം മുഴുവൻ സക്താവിന്റെ മാർഗത്തിൽ അവന്റെ നിയമങ്ങൾ അനുസരിച്ച് പരിവർത്തിപ്പിച്ച് ത്യാഗ പരിശ്രമങ്ങൾ ഏർപ്പെടലാണ് ജിഹാദ്. സ്വന്തത്തോടുള്ള ജിഹാദ്, ശിർക്കുന്നു മാറി തൗഹീദിൽ ഉറച്ചു നിൽക്കുക, ബിദ്അത്തുകൾ നിന്ന് മാറി സുന്നത്തുകളിൽ ഉറച്ചു നിൽക്കുക, തിന്മകൾ നിന്ന് മാറി നന്മയിൽ ഉറച്ചു നിൽക്കുക, മനസ്സിലാക്കിയ സത്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക, അതിന്റെ പേരിൽ മർദ്ദനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നാൽ സഹിക്കുക, ക്ഷമിക്കുക, അതും ത്യാഗ പരിശ്രമം ജിഹാദ്. ഒടുവിൽ ഒരു പ്രദേശത്ത് ആദർശമനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സമയത്ത് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരാം, പലായനം ചെയ്യേണ്ടി വരാം, അതും സട്ടാവിന്റെ മാർഗത്തിലെ ത്യാഗ പരിശ്രമം ജിഹാദ്. ഒടുവിൽ സ്വന്തം മതത്തിന്റെ ആദർശത്തിന്റെ സ്വന്തത്തിന്റെ കുടുംബത്തിലെ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിൽ ഇസ്ലാമികമായ നേതൃത്വത്തിന്റെ കീഴിൽ ഇസ്ലാമികമായ ഇമാറത്തിന്റെ കീഴിൽ മുസ്ലിങ്ങൾക്ക് പ്രതിരോധിക്കാം. അപ്പോഴാണ് കിത്താൽ ഉൾക്കൊള്ളുന്ന ജിഹാദുള്ളൂ. അതല്ലാതെ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വട്ടമേശ കൂടലും രാത്രി ഇങ്ങനെ മീറ്റിംഗ് കൂടി വാളും വടിവാളായി തെരുവിലിറങ്ങലും അങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാനം അന്തരീക്ഷം നശിപ്പിക്കലാണെന്ന് ആരെങ്കിലും കരുതിയാൽ കേവല വികാരമുള്ള പക്വതല്ലാത്ത പാകതല്ലാത്ത ചെറുപ്പക്കാർ കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ അതിന് ഇസ്ലാമിന്റെ ജിഹാദായി കൂട്ടി വായിക്കരുത്. വിവരക്കേട് കൊണ്ടാണ് അത് ചെയ്യണത്, അജ്ഞത കൊണ്ടാണ് അത് ചെയ്യണത്, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും അഹങ്കാരം കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇസ്ലാം വെറുക്കുന്നു അത്തരം നിലപാടുകളെ. ഇസ്ലാമിന്റെ ജിഹാദ് ആരാ പഠിപ്പിക്കേണ്ടത്? ഇവിടെ ഏതെങ്കിലും ചെയർമാൻമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺവീനർമാരോ ഇസ്ലാമിന്റെ ജിഹാദ് പഠിപ്പിക്കേണ്ടത്? ഖുർആനിലെവിടെ? സുന്നത്തിലെവിടെ? സലഫുകൾ മനസ്സിലാക്കിയ ഫഹ്മു സഹാബയിലെവിടെ? സെലക്ടരായ സഹാബത്തിന്റെ മാർഗവും അവരുടെ ജീവിത രേഖയും നമ്മുടെ മുന്നിലില്ലേ? അതെല്ലാം മുന്നിലുണ്ടായിട്ട് ആർക്കും തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കാൻ പറ്റി ചൊപ്പിക്കാവുന്ന ഒരു സാധനമാണോ ജിഹാദ്? സമൂഹത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നിരന്തരമായി നടക്കുമ്പോ വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്ന പണിയല്ല ഇവർ ചെയ്യുന്നത്. ആത്മഹത്യപരമായ നിലപാടല്ലേ ഇവർ സ്വീകരിക്കുന്നത്? അതുകൊണ്ട് വികാരം മാറ്റിവെച്ച് വിവേകത്തോടെ പാകതയോടെ പ്രമാണബദ്ധമായി ഇസ്ലാമിന്റെ ജിഹാദിനെ മനസ്സിലാക്കണം. മറ്റൊന്നോ, ഇസ്ലാമിന്റെ ജിഹാദിന്റെ കൂടെ ഇസ്ലാം വെറുക്കുന്ന, ഇസ്ലാം തോന്നിവാസമായി പറഞ്ഞ വിവാഹത്തിന് മുമ്പുള്ള പ്രേമത്തെ പ്രണയത്തെ കൂട്ടിച്ചേർത്ത ആളുകൾ. എന്താണ് കേരളക്കരയ്ക്ക് പരിചയമില്ലാത്ത വികൃതമായ പദം പരിചയപ്പെടുത്തി കേരളത്തിലെ മലയാള മണ്ണിന്റെ മാധ്യമങ്ങൾ ചെയ്ത വല്ലാത്ത സംഭാവനയാണത്? ഇന്ന് വരെ ഓറിയന്റലിസ്റ്റുകൾ അടക്കം നേർക്കുനേറിയ ഒരു പ്രയോഗം നടത്താൻ മടിച്ചിട്ടുണ്ട്. അതാണ് മലയാള മണ്ണിൽ ചർച്ച ചെയ്തത്. ഇപ്പൊ ചരമക്കോളത്തിന്റെ ഏതെങ്കിലും ഒരു മൂലക്കോളത്തിൽ പോലും ഈ സാധനം ഇല്ല. എവിടെ പോയത്? എവിടെ പോയി ഇസ്ലാം ഇങ്ങനെ വിശദീകരിച്ച ലവ് ജിഹാദ് എന്ന പ്രയോഗം? ജിഹാദ് പവിത്രമാണ്. ഒരു മുസ്ലിം ജിഹാദ് ചെയ്താൽ അവന് സ്വർഗമുള്ളൂ ഇല്ലെങ്കിൽ നരകണ്ട്. ആ ജിഹാദിന്റെ കൂടെ ഇസ്ലാം വെറുക്കണ വിവാഹത്തിന് മുമ്പുള്ള അന്യ പെണ്ണും അന്യ പുരുഷനും തമ്മിലുള്ള മരം ചുറ്റി പ്രേമമാകട്ടെ, അത് ഫൈവ് സ്റ്റാർ പ്രേമമാകട്ടെ, റെഡ് റോസ് പ്രേമമാകട്ടെ, SMS പ്രേമമാകട്ടെ, ചാറ്റിംഗ് ആകട്ടെ, തോന്നിവാസമാണത്. തോന്നിവാസം, പച്ചയായ തോന്നിവാസം. വിവാഹത്തിന് ശേഷമാണ് ദമ്പതികൾ പ്രണയിക്കുന്നതെങ്കിൽ, സ്നേഹിക്കുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുന്നതെങ്കിൽ, സല്ലപിക്കുന്നതെങ്കിൽ പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച മതം വിവാഹത്തിന് മുമ്പ് അതിനെ വെറുക്കുന്നു, തോന്നിവാസമായി പറയുന്നു. ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടി റെഡ് റോസ് കൊടുത്ത ആളുകളെ കൊണ്ടുവരേണ്ട ഗഡികേട് ഇസ്ലാമിനില്ല, മുസ്ലിങ്ങൾക്കില്ല. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫൈവ് സ്റ്റാർ മിഠായും സഫാരി മിഠായും കൊടുത്ത് അല്ലെങ്കിൽ ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ടും അതേപോലെ തന്നെ സ്പ്ലെൻഡറും കാണിച്ച സകല പെൺകുട്ടികൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കണമെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ ഒരു ഗതികെട്ട പ്രസ്ഥാനമല്ല ഇസ്ലാം. എന്താ ഒരു മനസ്സിലാക്കി ഇസ്ലാമിനെ കുറിച്ച്? എന്താണ് ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിനെ കുറിച്ച്? ഈ മാധ്യമങ്ങൾ ഇത് ചവറുകൾ അനുസരിച്ച് പ്രസ്താവനകൾ ഇറക്കുന്ന സംഘടനാ നേതാക്കന്മാരുടെ പ്രസ്താവന കേൾക്കുമ്പോൾ സങ്കടം വരെ, സങ്കടം വരെയാണ് സഹോദരങ്ങളെ. എന്തൊക്കെ അവർ പറയണമെന്ന് തോന്നിയിട്ട് ആലോചിക്ക. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ ജിഹാദിനെ അറിയുക. കള്ളുഷാപ്പ് നടത്തിയിട്ട് ആളുകൾക്ക് നന്നായി കള്ളു കുടിക്കാനുള്ള അവസരം കൊടുത്തിട്ട് എന്നിട്ട് അവരെ മുസ്ലിമാക്ക ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? തോന്നിവാസല്ലേ അത്? ഒരു വ്യഭിചാരശാല ഉണ്ടാക്കിയിട്ട് ആർക്കും ഏത് അഭിസാരികളെയും ദമിക്കാമെന്നൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആരെങ്കിലും മുസ്ലിങ്ങളാക്കണോ? അങ്ങനെ ഇസ്ലാം വളരേണ്ടത് ഇപ്പൊ തൽക്കാലം. അങ്ങനെ ഒരു മാർഗവും ഇസ്ലാമിനില്ല. അതേപോലെ ഇസ്ലാം വെറുക്കുന്നുണ്ട് വിവാഹത്തിന് മുമ്പുള്ള പ്രണയത്തെ, അതുമായി ബന്ധപ്പെട്ട എന്തുമാകട്ടെ. ഇപ്പൊ അങ്ങനെയാണല്ലോ, അതിന് ആവേശമാണ്. ഇപ്പോ അടുത്ത കാലത്ത് വനിത, കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള വനിതാ മാസിക, എന്താണ് ഇതിന്റെ കണ്ടെത്തലുകൾ? കലാലയങ്ങളിലേക്ക് കടന്നു ചെന്ന മാധ്യമ പ്രതിനിധികൾ ചോദിച്ചു പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എങ്ങനെയുണ്ട് ജീവിതം, അടിച്ചുപൊളി, ഷാർപ്പ്, എങ്ങനെ ഡേറ്റിങ്ങിനെ കുറിച്ച്. വേണം, കാലഘട്ടത്തിന് അനിവാര്യതയാണത്.
അപ്പോ വിവാഹത്തെ കുറിച്ച് അത് വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജീവിതം രസിക്കാനും സുഖിക്കാനും ഉള്ളതല്ലേ, ഞങ്ങൾ അടിച്ചു പൊളിക്കട്ടെ. ഈ മാധ്യമ പ്രതിനിധികൾ നേരെ കേരളത്തിലെ അമ്മമാരുടെയും ഉമ്മമാരുടെയും വീട്ടിലെത്തി. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ പറയണ് എന്തങ്ങളുടെ അഭിപ്രായം? ഞങ്ങൾക്കൊന്നും കിട്ടാത്ത സൗഭാഗ്യം അവർക്ക് കിട്ടിയല്ലോ. കാലത്തിന്റെ ചുവരെഴുത്തുകൾ നമ്മൾ വായിക്കണമല്ലോ, ഇല്ലെങ്കിൽ വല്ലാത്ത യാഥാസ്ഥിക ചിന്ത വലിച്ചു പുലർത്തുന്നവരാണെന്ന് വരും തലമുറ നമ്മളെ കുറിച്ച് മനസ്സിലാക്കും. അതുകൊണ്ട് അവരടിച്ചു പൊളിച്ചോട്ടെ, അനുഭവിച്ചോട്ടെ. എന്നിട്ടെന്തായി? രണ്ടാഴ്ച കഴിഞ്ഞ്, രണ്ടു മാസം കഴിഞ്ഞപ്പോഴുണ്ട് തങ്ങളുടെ മക്കൾ ആരാന്റെ കുട്ടിനെ പള്ളിയിലാക്കി കൊണ്ടുവന്നു. അപ്പോഴാണ് മൂക്കത്ത് വിരൽ വെക്കണത്. എന്തേ ഈ ഒരു കൗമ, ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹം പോകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വെറുക്കുന്നു അത്തരം നടപടിക്രമങ്ങളെ. ഇസ്ലാം വെറുക്കുന്ന നടപടിക്രമങ്ങളെ, വിവാഹത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള സകലവിധ പ്രേമത്തെയും പ്രണയത്തെയും അതുമായി ബന്ധപ്പെട്ട എന്തും. ഇന്നത്തെ മൊബൈൽ ഒരു ഹരാണ്. ഒരു ഗേൾ ഫ്രണ്ട്, ഒരു ബോയ് ഫ്രണ്ട്, എസ് എം എസ് ടൺ കണക്കിന് മ്യൂസിക്കും എസ് എം എസും ഫ്രീ. എന്തിനാത്? എന്തിനാണ് കലാലയങ്ങൾ ലക്ഷ്യമിടുന്നത്? ഇന്നത്തെ മൊബൈൽ കമ്പനികൾ, മൊബൈൽ വേണം, ആവശ്യത്തിൽ നമ്മൾ ഉപയോഗിക്കണം, മെസ്സേജുകൾ വേണം. പക്ഷേ പ്രത്യേകിച്ച് സ്റ്റുഡൻറ് സ്കീം എന്നൊരു സാധനം എന്തിനാത്? നല്ല പഠിക്കാനുള്ള മെസ്സേജുകൾ കൊടുക്കാൻ വേണ്ടിട്ട്. പരമാവധി ഈ പറയുന്ന വളർന്ന തലമുറകളുടെ മനസ്സും മസ്തിഷ്കവും മരവിച്ചുപ്പിച്ച് കടത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ. ടൺകണക്കിന് മ്യൂസിക് ഫുൾ ടൈം ഈ സാധനം ചെവിയിൽ, പിശാചിന്റെ കോഴിലൂത്തും കേട്ട് നടക്കോമ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒന്ന് മീനിയിൽ കടാന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് കേട്ടിട്ടുണ്ടാവില്ല, അയ്യ ഹരത്തിലായിരിക്കും. ഇങ്ങനൊരു ലോകം എവിടേക്കാണ് ഈ സമൂഹം പോകുന്നത്? അങ്ങനെ ഒരർത്ഥത്തിലും ഊർജ്ജസ്വലമല്ലാത്ത, ഒരുതരം ഊർജമില്ലാത്ത തണുത്ത മരവിച്ച കോലത്തിലേക്ക് യുവതലമുറയെ കൊണ്ടെത്തിക്കുന്ന ഇത്തരം ചൂഷക മനോഭാവങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിന്റെ ജിഹാദിനെയും തിരിച്ചറിയാനാവണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ ജിഹാദാണ്. അഥവാ ഈ എക്സിബിഷന് വേണ്ടി പ്രവർത്തിച്ച ഏതൊരു പ്രവർത്തകരും ഇതിനു വേണ്ടി ഫ്ലെക്സ് വെക്കുമ്പോഴും, ആ ഫ്ലെക്സ് ഒന്ന് ഒരു ഒരു തുണി കൊണ്ട് ഒന്ന് വൃത്തിയാക്കുമ്പോഴും, ഇതിനു വേണ്ടി ട്യൂബ്ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്യുമ്പോഴും, ഇതിനു വേണ്ടി കൗൺസിലിംഗിന് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളും, അതിനുവേണ്ടി ലഘുലേഖകളുമായിരിക്കുന്ന സമയങ്ങളും, അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണവും, എന്തിനേറെ ഈ രംഗത്ത് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വരെ, സത്താവിന്റെ മാർഗത്തിലെ ത്യാഗ പരിശ്രമം അതുകൊണ്ട് ഒരു മുസ്ലിം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ജിഹാദാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ പവിത്രമായ ജിഹാദിനെ അറിയണം, പ്രമാണങ്ങളിൽ അറിയണം, മീഡിയകളിൽ നിന്നല്ല. ഇസ്ലാം ഒരർത്ഥത്തിലും പ്രലോഭനത്തിലുള്ള മതപരിവർത്തനം പഠിപ്പിച്ചിട്ടില്ല. പ്രകോപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പ്രലോഭനവും അറിയാം. അഥവാ വാളും വടിവാളും കൊണ്ടോ, അതേപോലെ റെഡ് റോസും ഫൈവ് സ്റ്റാർ മിഠായി കൊണ്ടോ ആരും ആരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ട. അങ്ങനെ വളർന്നൊരു മതമോ ആശയമോ അല്ല ഇസ്ലാം. അങ്ങനെ ഒരു മാർഗമോ വീക്ഷണമോ ഇസ്ലാമിനില്ല. ലോകത്തെ ഏത് ചരിത്രം എടുത്ത് പരിശോധിച്ചോളീ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വളരാനുള്ള കാരണം വാളാത്രേ, വാളും വടിവാളും ഉണ്ടാത്രേ. എന്നാൽ ആറ് നൂറ്റാണ്ടിലധികം മുഗൾ സാമ്രാജ്യത്വ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ നാമധാരികളായ ആളുകൾ ഭരിച്ചിരുന്നല്ലോ. അവര് യഥാർത്ഥ മുസ്ലിങ്ങളാണോ ഖുർആൻ സുന്നത്ത് അനുസരിച്ച് അഖീദ കൃത്യമായിട്ടുള്ള ആളുകളാണെന്ന് വേറെ ചെയ്യാം. പക്ഷേ മുസ്ലിം നാമധാരികളായ മുഗളന്മാർ ഭരിച്ചില്ലേ ആറ് നൂറ്റാണ്ടിലധികം ഇന്ത്യ മഹാരാജ്യം? അന്നവർ വാളും വടിവാളും കൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാകുമായിരുന്നില്ലേ? എന്തേ സംഭവിച്ചില്ല? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാകുമായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിൽ. അങ്ങനെ ഉണ്ടായില്ലല്ലോ. ഇനി കേരളത്തിൽ ഇസ്ലാം വളർന്നത് എങ്ങനെ? വാളും വടിവാളും കൊണ്ടും മലപ്പുറം പഴയ മൂർച്ചല്ലാത്ത കത്തി കൊണ്ട് ഇസ്ലാം വളർന്നത്? അങ്ങനെയാണല്ലോ ചില ആളുകൾ മാപ്പിളലഹളയിലൂടെ ധാരാളം ആളുകൾ ഈ രീതിയിൽ നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയമായി. എന്തവരൊക്കെ പറയണത്, എന്തൊക്കെയാണ് ഇവർ വിശദീകരിക്കുന്നത്? സഹോദരങ്ങളെ, കേരള ചരിത്രത്തിൽ താളുകൾ മറിച്ചു നോക്കുക, തൊട്ടുകൂടായ്മയുടെ തീണ്ടിക്കൂടായ്മയുടെ മണ്ണായിരുന്നു ഇത്. കുമാരനാശാന്റെ ദുരവസ്ഥയുടെ താളുകൾ മറിച്ചു നോക്കി, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ടാത്തവർ, ഇങ്ങനെ ഒട്ടല്ലോ ഈ ജാതി കോമരങ്ങൾ. തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ, ജാതീയതയുടെ അറപ്പും വെറുപ്പും, ദേശീയവും വിദേശവും സകലവിധ സംഗീതത്വവും വിളയാടിയിരുന്ന ഒരു കാലത്ത് കുല്ലുക്കും മിനാദം ആദമിൻ തുറ, നിങ്ങളേവരും ആദമിന്റെ മക്കൾ, നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തത്തിന് നിറമൊന്ന്, നിങ്ങളുടെ മാതാവും പിതാവും ഒന്ന്, നമ്മുടെ എല്ലാം സട്ടാവുന്ന സഹോദരങ്ങളെ എന്ന സന്ദേശവുമായി കടന്നു വന്ന ഈ കേരള മണ്ണിലെ സന്ദേശവും സാരോപദേശവുമാണ് ഇവിടെ മാറ്റത്തിന് തിരികൊളിച്ചത് അല്ലേ? അതെ,
എന്നിട്ടും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇല്ല. വാളും വടിവാളും ഇസ്ലാമിന്റെ മാർഗമല്ല. ഇന്തോനേഷ്യൻ ചരിത്രത്തെ കുറിച്ച് സംസാരിക്കുന്നത് സർ എർദർ കീത്തിന്റെ ന്യൂ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന കൃതി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഈജിപ്തിലെ ജനത ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം വാളും വടിവാളും അല്ല, നിർബന്ധ മതപരിവർത്തനല്ല. മുസ്ലിങ്ങൾ ഖുർആനുമായി കടന്നു ചെന്നു, പ്രബോധകർ കച്ചവടക്കാരും പോയി. അങ്ങനെ അവരിലൂടെ ഇസ്ലാം അവിടെ വളർന്നു. ഒടുവിൽ ഖുർആന്റെ ഭാഷയായ അറബി ഭാഷ ഈജിപ്തുകാർ സ്വീകരിച്ചു അവരുടെ മാതൃഭാഷയ്ക്ക് പകരം. അങ്ങനെ ഈജിപ്തിൽ ഇസ്ലാം വളർന്നു, വികസിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യൻ ചരിത്രത്തിൽ ഏതെങ്കിലും മുസ്ലിം ഖലീഫയുടെയോ സേനാ നായകന്റെയോ നേതൃത്വത്തിലുള്ള ഒരു സേനാ നായക പടയോട്ടം നടന്നതായി ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ പറയുന്ന വിമർശകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയില്ല, ഒരിക്കലും ഒരിക്കലും കഴിയില്ല. എന്തിനേറെ ഇന്ത്യയെക്കുറിച്ച് തന്നെ റൊമീല താപ്പറിനെ പോലെയുള്ള ചരിത്രകാരി പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ഇസ്ലാം വളർന്നതും വികസിച്ചതും വാളും വടിവാളും കൊണ്ടല്ല, പ്രബോധനത്തിലൂടെയും കച്ചവടക്കാരിലൂടെയും ആയിരുന്നു എന്നാണ് ചിന്താ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ വർഗീയതയും ചരിത്ര പൈതൃകവും എന്ന പുസ്തകത്തിന്റെ 68-ാമത്തെ പേജ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നേർക്കുനേരെ കാര്യങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനുള്ള സന്മനസ്സുണ്ടാകണം. ഇസ്ലാം മാനവർക്കുള്ള മാർഗദർശനമാണ്. ഇസ്ലാം ശാന്തിയുടെ, സമാധാനത്തിന്റെ, സമർപ്പണത്തിന്റെ, സർവോപരി മോക്ഷത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ്. നിർബന്ധ മതപരിവർത്തനം ഇതിന്റെ അജണ്ടയിലില്ല. പ്രകോപന പ്രലോഭന മതപരിവർത്തനമോ മതപ്രബോധനമോ ഇതിന്റെ നിഘണ്ടുവിൽ കാണാനാവില്ല. നേർക്കുനേരെ പറയുക, വക്കുലിൽ ഹഖും റബ്ബിക്കും, ഇതാ ഇത് സത്യമാണ്, ഇത് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. ഫമൻ ശാഫൽ മിൻ ഫമൻ ശാഫൽ യക്ഫുർ, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചു കൊള്ളുക, ഇഷ്ടം തള്ളാനാണെങ്കിൽ തള്ളാം. പക്ഷേ ഒരു കാര്യം, നിഷേധിക്കുന്നവർക്ക് ജ്വലിക്കുന്ന രഹസിക്ഷയുണ്ട് എന്ന താക്കീതോട് വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനം. എന്തിന് ഈ ഇൻസൈറ്റ്? എന്തിന് മതം ഗുണകാംക്ഷ എന്ന ക്യാമ്പയിൻ? എന്തിന് മുജാഹിദ് സംസ്ഥാന സമ്മേളനങ്ങൾ? എന്തിന് മുജാഹിദുകൾ ഈ പറയുന്ന കവലകളിൽ, തെരുവുകളിലുള്ള പ്രബോധനങ്ങൾ, പ്രചാരണ പരിപാടികൾ, ലഘുലേഖ വിതരണം, CD പ്രദർശനം, LCD പ്രദർശനം? എന്തിന്? എന്തിന്? എന്തിന് ഇത്രയധികം സമ്പത്തും സമയവും ആരോഗ്യവും എല്ലാം ചെലവഴിക്കണം? സഹോദരങ്ങളെ, ഞങ്ങളുടെ ചുറ്റുമുള്ള സകല ഹൈന്ദവ ക്രൈസ്തവ യുക്തിവാദികളോടും സകല മുസ്ലിം സഹോദരങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട്, താല്പര്യം കൊണ്ട് ഇത്രയധികം സമയം, ആഴ്ചകളോളം ഇതിന്റെ പ്രവർത്തകർ വിയർപ്പൊഴുക്കുമ്പോൾ അവരുടെ കുടുംബം, അവരുടെ ജോലി, അവരുടെ മറ്റ് സാഹചര്യങ്ങൾ എല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് സജീവമായി ഈ രംഗത്ത് സാധ്യമാവിധം എത്തിക്കാനുള്ള കൂട്ടായ ശ്രമം. എന്ത്? നാളെ ജ്വലിക്കുന്ന നരകശിക്ഷയുണ്ട്. നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ വിചാരണയെ ഭയന്ന് നരകശിക്ഷയിന്റെ ശക്തമായ കാടിനൊക്കെ രക്ഷപ്പെടാനുള്ള കൊതിയും പൂതിയും കൊണ്ട് അവന്റെ സ്വർഗവും അവന്റെ തൃപ്തിയും അവന്റെ ഔദാര്യവും അനുഭവിക്കാനും അവന്റെ എല്ലാർത്ഥത്തിലുള്ള തൃപ്തിയുടെ മധുരം അനുഭവിച്ചാലുള്ള പൂതിയും കൊതിയും കൊണ്ട് സഹോദരങ്ങളെ ഞങ്ങളോട് ഒരുമിച്ചുകൂടി. വരും മാസങ്ങൾ ആഴ്ചകളുടെ ശ്രമഫലമാണ് ഈ സംരംഭം. ആരുടെയും നന്ദി വാക്കുവാണ്ട. ഒരർത്ഥത്തിൽ ഇലക്ഷനിൽ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നില്ല. ആര് ഞങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയണമെന്ന ലക്ഷ്യമോ താല്പര്യമോ ഞങ്ങൾക്കില്ല. സർവാധിനാഥനായ മനസ്സിന്റെ ചേട്ടമറിയുന്ന റബ്ബേ, നീ ഇത് കണ്ടാൽ, നീ ഇത് കാണണമെന്നാദാ, നീ പരിഗണിക്കണമെന്നാദാ, ഞങ്ങൾ നിന്ന് സ്വീകരിക്കണമെന്നാദാ, പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ റബ്ബേ എന്ന പ്രാർത്ഥനയല്ലാതെ മുജാഹിദുകൾക്ക് വേറെ മുഴിയ ഇസ്ലായി പ്രസ്ഥാനത്തിന് ഇതല്ലാത്തൊരു തേട്ടമില്ല. ഇതാണ് ഇസ്ലായി പ്രസ്ഥാനം, ഇതാണ് മുജാഹിദുകൾ, ഇതാണ് മുജാഹിദുകളുടെ ആഗ്രഹവും പ്രാർത്ഥനയും തേട്ടവും. സഹോദരങ്ങളെ, പരലോകമുണ്ട് എന്നത് പച്ചയായ സത്യമാണ്. നമ്മൾ അണിഞ്ഞ വസ്ത്രം നമ്മൾ തന്നെ ഊരുമെന്ന് എന്താ ഉറപ്പുള്ളത് നമുക്ക്? അതുകൊണ്ട് തന്നെ മരണത്തിന് മുമ്പ് ഈ സത്യം അറിയിക്കുക എന്നുള്ള അടങ്ങാത്ത കൊതിയും പൂതിയുമാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്, ആവേശം നൽകുന്നത്. പരലോക വിശ്വാസവും പടച്ചറപ്പിന്റെ അനുഭവങ്ങളും അവന്റെ വല്ലാത്ത അനുഗ്രഹവും അനുഭവിക്കാനുള്ള കൊതിയും പൂതിയുമാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് ഒറ്റക്കെട്ടായി ഞങ്ങൾ ഇറങ്ങാനുള്ള മൂല കാരണം. അതല്ലാത്തൊരു ലക്ഷ്യമോ അതല്ലാത്ത ഭൗതികമായ താല്പര്യമോ ഞങ്ങൾക്കില്ല. ആരെയും ബോധ്യപ്പെടുത്തേണ്ടതുമില്ല. ഞങ്ങൾ ചെയ്യുന്നു, നാഥ സ്വീകരിക്കണേ. പിഴവുകൾ ഉണ്ടെങ്കിൽ റബ്ബെ പൊറുത്തു തരണേ. നിന്റെ മതത്തെ സാധ്യമാവിധം ഉജ്ജ്വലമാക്കി നിലനിർത്താൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണം നാഥ. നിന്റെ നാഥ നിന്റെ മതത്തെയും നിന്റെ പ്രവാചകനെയും നിന്റെ വേദഗ്രന്ഥത്തെയും മികത്താനും തെറ്റിദ്ധരിപ്പിക്കാനും ആരോപണങ്ങളിൽ എല്ലാ അർത്ഥത്തിലും തളച്ചു കെട്ടുവാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ കേവലം വികാരം കൊള്ളുന്നതിൽ നിന്നുപരിയായി പക്വതയോടെ, വിവേകത്തോടെ, പ്രമാണബദ്ധമായി നിന്നെ, നിന്റെ ഗ്രന്ഥത്തെ, നിന്റെ മതത്തെ, നിന്റെ ദർശനത്തെ, നിന്റെ ആശയത്തെ, നീ സ്നേഹിച്ച നിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്താനുള്ള അറിവും കഴിവും മനസ്സും ഈമാനികമായ ഭദ്രതയും തന്ന് നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും മുജാഹിദുകൾക്കില്ല.
ഇതിലെ ഓരോ കവലകളിലെ ഓരോ സെഷൻ കടന്നു കഴിഞ്ഞാൽ ഇവിടെ കൗൺസിലിംഗ് റൂമിൽ കടന്നു വരുമ്പോഴും ഈ ഒരു മനസ്സുമായിട്ടാണ് നമ്മുടെ പ്രവർത്തകർ അവിടെ ഇരിക്കാറ്. അവർക്കുള്ള സംശയങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തുറന്ന് ചർച്ച ചെയ്യുക. വാദിക്കാനും ജയിക്കാനും ജയിച്ചടക്കാനും തോൽപ്പിച്ചിട്ട് കൂവി വിളിക്കുവാനുള്ള ഒരു ധാരണയല്ല ഞങ്ങൾ നയിക്കുന്നത്. പറഞ്ഞു തരുന്നു ഞങ്ങൾ, ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോളി, ഇഷ്ടമല്ലെങ്കിൽ കേൾക്കണ്ട. നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇതാണ് സത്യം, ഇതാണ് പ്രമാണം. ഇത് തുറന്നു പറയുവാൻ വേണ്ടി ഇരിക്കുന്നവർ. പക്ഷേ പലപ്പോഴും അതിന് പോലും ഒരു 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 പ്രശ്നത്തിന്റെ ഭാഗത്ത് നോക്കിക്കാണുക എന്നത് അത് ശരിയല്ല സഹോദരങ്ങളെ എന്നാണ് വളരെ വിനയത്തോടെ പറയാനുള്ളത്. അതുകൊണ്ട് ഈ സംരംഭം ഇതാ തൽക്കാലം ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഈ സംരംഭം ഇതിനു വേണ്ടി പ്രവർത്തിച്ച കുറേ സഹോദരങ്ങൾ, കുറേ സഹോദരിമാർ, ദിവസങ്ങളോളം ആഴ്ചകളോളം ഇതിനു വേണ്ടി നിരന്തരമായി പരിശ്രമിച്ച, ഇന്നും ഇപ്പോഴും പ്രാർത്ഥിക്കുകയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇവർക്കെല്ലാം തക്കതായ പ്രതിഫലം നൽകണമേ എന്ന പ്രാർത്ഥന നിർഭരമായ മനസ്സ് സഹോദരങ്ങൾ നമുക്കുണ്ടാകണം. അതേപോലെ ഇന്നലകളിൽ ഈ രംഗത്ത് നമുക്ക് മാർഗവും വഴിയും വെളിച്ചവും കാണിച്ചു തന്ന മുൻഗാമികളായ നേതാക്കന്മാരെ നമ്മൾ മറന്നു പോകരുത്. ഇന്നത്ര മാത്രം എന്തുമാത്രം സൗകര്യങ്ങളും സാഹചര്യങ്ങളും സാധ്യതകളും നമുക്കുണ്ട്. എന്നാൽ ഇന്നലകളിൽ 1870-80 സലാഹുള്ള മക്കി തങ്ങൾ നടത്തിയ ഒരൊറ്റയാൾ പ്രബോധനം ഒറ്റക്ക്, അതിനുശേഷം മക്ക മൗലിയെ പോലുള്ള, അതേപോലെ തന്നെ കെ എം മൗലിയെ പോലുള്ള, MCC മൗലിമമാരെ പോലുള്ള, അതേപോലെ തന്നെ ജണ്ടത്താണി മൗലിയെ പോലുള്ള നിരവധി പണ്ഡിതന്മാർ, നിരവധി നേതാക്കന്മാർ കാണിച്ചു തന്ന ആ രംഗത്ത് വഴിയും വെളിച്ചവും കാണിച്ചു തന്ന ഇന്നലകളിലെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും സഹോദരങ്ങളെ മറന്നുപോകരുത്. നമ്മൾ മറന്നുപോകരുത്. അവർക്കല്ലാതെ ആരെ, നമ്മളല്ലാതെ വേറെ ആരാണ് പ്രാർത്ഥിക്കുക? തൗഹീദിന്റെ രംഗത്ത് പടച്ചറപ്പിന്റെ പ്രതിഫലം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പരമാവധി ജനങ്ങൾക്ക് ഇസ്ലാമിൽ എത്തിക്കണമെന്നുള്ള അടങ്ങാത്ത പൂതിയും കൊതിയുമായി തൗഹീദിന്റെ ശബ്ദവുമായി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തെരുവുകളിൽ ഇറങ്ങി ചെന്ന, ഒരർത്ഥത്തിലുള്ള കാട്ടുമൂലകളിലേക്ക് ഒറ്റക്ക് കടന്നു ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യത്തെ തുറന്നു പറഞ്ഞ അവരുടെ വിശ്വാസം, അവരുടെ ആത്മാർത്ഥത, അവരുടെ ആ രംഗത്തുള്ള ആദർശത്തോടുള്ള കൂറും ഇഷ്ടവും സ്നേഹവും സഹോദരങ്ങളെ നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. ഇന്നലകളിൽ സജീവമായി പ്രവർത്തിച്ചവർ ഇന്ന് നമ്മുടെ കൂടല്ല, നമ്മിൽ നിന്ന് അവർ വിട പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ആരാണ് അവർക്ക് പ്രാർത്ഥിക്കുക? മുജാഹിദുകളും മുവഹിദുകളും തൗഹീദ് നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന നമ്മളല്ലാതെ ആരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവുക? അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഈ നന്മയുടെ സംരംഭങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഇന്നലകൾ നമുക്ക് വെളിച്ചവും വഴിയും കാണിച്ചു തന്ന നമ്മുടെ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ പ്രാർത്ഥനയിൽ ഓർക്കാൻ, അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് സ്വർഗം കിട്ടാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും, ആ ഒരർത്ഥത്തിലെ മനസ്സ് നമ്മൾ നേടിയെടുക്കണം. ആ ഒരർത്ഥത്തിലെ ഈമാനികമായ ഭദ്രത സഹോദരങ്ങൾ നമുക്കുണ്ടാവണം. ഇവിടെ ഇസ്ലാമിനെ ഇവിടെ സമർപ്പിക്കുകയാണ്. പരമാവധി പരമാവധി ഇസ്ലാമിന് ഇനിയും എത്തിക്കുവാനുള്ള കൂട്ടായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ആ രംഗത്ത് പടച്ചറപ്പിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ, അല്ലാഹുവിന്റെ സഹായം കൂടിയേ തീരൂ. വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുക. ആ രംഗത്ത് ഏതർത്ഥത്തിലുള്ള പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും തകരാതെ തളരാതെ പതറാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചുകൊണ്ട്, പടച്ചറപ്പിന്റെ മാർഗത്തിൽ സർവവും റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ നമുക്കാവണം. അല്ല പറഞ്ഞു, നിങ്ങൾ വ്യസനിക്കണ്ട, നിങ്ങൾ ദുർബലരാകണ്ട, വിശ്വാസികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമരെന്നുള്ള പടച്ചറപ്പിന്റെ പ്രഖ്യാപനവും പ്രശംസ വാക്യവും ആശ്വാസ വരികളും നമുക്ക് ആവേശം നൽകണം, നമുക്ക് പ്രചോദനം നൽകണം. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ, റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റാൻ, അഥവാ ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും കർമ്മത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹുമായി وقال انني من المسلمين അല്ലാഹുവിനെ ഞങ്ങൾ ഇതാ സ്വന്തത്തെ സമർപ്പിക്കുന്നവരാണ്, മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. ആ രംഗത്ത് കൃത്യമായ ഹിക്മത്തോടെ, അതേ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, മൗലത്തിൻ ഹസന സദുപദേശത്തോടെ, നല്ല സ്നേഹ സംവാദങ്ങളിൽ, സൃഷ്ടിപരമായ സംവാദങ്ങളിൽ, തുറന്ന സംവാദങ്ങളിൽ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആ രംഗത്തെ സജീവമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ രംഗത്തുള്ള പ്രതിഫലം പടച്ചറബിൽ നിന്ന് പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അതിനുള്ള മനസ്സും ഈമാനികമായ ഭദ്രതയും തന്നെ പടച്ചറബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ അർശിന്റെ തലം നൽകി പടച്ചറബ് നീ ഞങ്ങളെ പരിഗണിക്കുമാറാകണമേ.
ഞങ്ങളുടെ ദഅവ സംരംഭങ്ങൾ ആഴ്ചകൾ മാസങ്ങളോളം നിന്റെ മാർഗത്തിൽ ഞങ്ങളത് പ്രവർത്തിക്കുന്നു. ഇനിയും പ്രവർത്തിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അതിനുള്ള മനസ്സും അതിനുള്ള ആരോഗ്യവും അതിനുള്ള കഴിവും അതിനുള്ള ഈമാനും തന്ന് നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നാഥ, നിന്റെ ആശയത്തെയും ആദർശത്തെയും മഹിതമായ മാർഗത്തെയും ലോക ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന മനസ്സുമായി സമർപ്പിക്കാൻ ഞങ്ങളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പണ്ഡിതന്മാർക്കും നീ ആരോഗ്യവും ആയസ്സും ഈമാനും തന്ന് നീ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണമേ. മരണത്തിന്റെ അവസാന ശ്വാസം നിലക്കുന്ന ആ സമയത്ത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ മഹിതമായ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം റബ്ബേ. ഞങ്ങളുടെ മനസ്സുകളെ ഇണക്കി ചേർക്കണം. ഞങ്ങൾക്കിടെ ഐക്യവും ഇണക്കവും സ്നേഹ സാഹോദര്യ ബന്ധങ്ങളും നീ ഊട്ട ഉറപ്പിക്കുമാറാകണമേ. നാളെ പരലോകത്ത് കൊതി തീരുവോളം നിന്നെ കാണാനുള്ള സൗഭാഗ്യം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കഠിനമായ കബർ ശിക്ഷയിൽ നിന്നും കത്തിജ്വലിക്കുന്ന രഹസ്യശിക്ഷയിൽ നിന്നും നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ. സ്വർഗ കവാടങ്ങൾ എപ്പും നീ ഞങ്ങൾക്കായി തുറന്നു തരണമേ നാഥ. പടച്ച റബ്ബേ, നിന്റെ തൃപ്തി നേടിയെടുക്കാൻ നിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ പടച്ച റബ്ബേ അതിനുള്ള സൗഭാഗ്യം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹികളാക്കണമേ. മാതാപിതാക്കൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നല്ല മക്കളായി നീ ഞങ്ങളെയും പരിവർത്തിപ്പിക്കുമാറാകണമേ. ഞങ്ങൾക്ക് നന്മകൾ മത്സരിക്കുവാൻ നീ എല്ലാ അർത്ഥത്തിലുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒരുക്കി തരുമാറാകണമേ റബ്ബേ. തിന്മകളിൽ നീ ഞങ്ങളെ അകറ്റി നിർത്തണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.